ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ജനന തീയതി പറയൂ. 7/9/1950 ജനിച്ച സമയം? 5:15 AM. മൂലം നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഇപ്പോ മൂലം നക്ഷത്രം ആണ് ജാതക പ്രകാരം. ഇപ്പോ 63 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 65 വയസ്സ് വരെ രാഹുദശയുണ്ട്. അപ്പോൾ രാഹുദശ എന്ന് പറയുമ്പോൾ നല്ല ദശാനാഥനല്ല, രാഹു വിഷകാരകനാണ്. അപ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. രാഹുവിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് രാഹുവിൻ്റെ പ്രത്യേകതയാണ്. അത് 65 വയസ്സ് വരെ നിലനിൽക്കും. ഇപ്പോൾ 63 വയസ്സ് 9 മാസമായി, 1 വർഷവും ഏകദേശം 15 മാസത്തോളം കാലയളവ് കൂടി വളരെ ചീത്ത സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ചീത്ത സമയം നിൽക്കുന്ന ഈ കാലയളവ് കുറച്ചേറെ സൂക്ഷിക്കണം. പ്രധാനമായിട്ട് ശാരീരികമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. അസുഖാവസ്ഥ, ആയുസിന് ദോഷമൊന്നും കാണുന്നില്ല, പക്ഷെ ശാരീരികമായി അസുഖാവസ്ഥകൾ മാറി മാറി വരാനും അങ്ങനെ ശാരീരികമായി തകർച്ച ഉണ്ടാക്കാനും അത് മാനസിക തകർച്ചയ്ക്കും സാമ്പത്തിക നഷ്ടത്തിനുമൊക്കെ ഇടവരും. അത് കഴിഞ്ഞാൽ 16 വർഷക്കാലം, അതായത് 81 വയസ്സ് വരെ നിങ്ങൾക്ക് വ്യാഴദശയാണ്. വയസ്സുകാലം വളരെ സൗഖ്യപ്രദമാണ്. അപ്പോൾ 81 വയസ്സോളം ആയുസ്സുണ്ട്. അപ്പോൾ അത്രയും കാലം ആയുസ് കിടക്കുന്ന സ്ഥിതിക്ക് ശരീരത്തെ കൂടുതൽ സൂക്ഷിക്കണം. കാരണം അതുവരെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഈ ശരീരം. അപ്പോൾ അത് സമ്പത്തൊക്കെ വരുമെങ്കിലും ശാരീരികമായി കേട് വന്നു പോയാൽ പിന്നെ സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ലാതെ വരും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. അത് മാത്രമല്ല, ഈ 9/3 തൊട്ട് മൂല നക്ഷത്രക്കാർക്ക് 7 ശനിയും കൂടി ആരംഭിക്കുന്ന കാലയളവാണ്. അതും കുറച്ച് ദോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും. 9/9 8 മാസക്കാലം വളരെ സൂക്ഷിക്കുകയും ഈ സമയത്ത് 8 മാസക്കാലവും ശിവക്ഷേത്ര ദർശനം ചെയ്യുകയും മൃത്യുഞ്ജയ ഹോമം എല്ലാ മാസവും പക്ക നാളുകൾ തോറും നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. പ്രധാനമായിട്ട് രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുകയും ചെയ്തു പോകുന്നത് വളരെ ദോഷപരിഹാരത്തിന് സഹായകരമായി തീരും. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി 15 മാസത്തോളം കാലയളവ് കൂടി ചീത്ത സമയമുണ്ട്. വിളിച്ചാൽ നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ജനന തീയതി പറയൂ. 5/4/1971. സമയം? അതെ, സമയം 6:00 എടുക്കുന്നതാണ്. നിലേഷിന്റെ ജാതകമൊക്കെ തളഞ്ഞു പോയി എന്നാ പറയുന്നത്. 6:00 പകലാണോ രാത്രി? 6:00 എടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആയില്യം നക്ഷത്രമാണ്. പകലാണോ രാത്രിയാണോ? വൈകുന്നേരം. വൈകുന്നേരം 6:00 6:30 ഇടയ്ക്ക്. അതെ, 6:00 6:30 ഇടയ്ക്ക്. ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? എന്താണ് അറിയേണ്ടത്? നോക്കാം മാഡം. ഇപ്പോ ജാതക പ്രകാരം വളരെ മോശ സമയം തന്നെയാണ് ആയില്യ നക്ഷത്രക്കാരനായ ഇദ്ദേഹത്തിന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പോ സമയത്തിൽ വെച്ച് ഏറ്റവും മോശ സമയം തന്നെയാണ്. കാരണം കണ്ടക ശനി കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ആ, അപ്പോൾ സമയത്തിൽ വെച്ച് വളരെ മോശ സമയമാണ് ഇദ്ദേഹത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നല്ല കുറച്ച് പീരീഡുകളായിട്ടേ ചീത്ത സമയം തന്നെയാണ്. അതിൽ ഏറ്റവും മോശ സമയമാണ് കഴിഞ്ഞ 1 ഇയറായിട്ട് ഇദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജാതകപ്രകാരം അവിട്ട് നല്ല ജാതകമാണ്, വളരെ മിടുക്കനാണ്, സ്വന്തം പ്രയത്നത്താൽ എല്ലാം ഉണ്ടാക്കിയെടുക്കും. കാരണം ജാതകപ്രകാരം ബുധലഗ്നത്തിൽ ജനിച്ചവനാണ്.
ഇപ്പൊ വിദ്യാഭ്യാസത്തെക്കാൾ അറിവുള്ളവനും മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നവനും ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുമാണ് ഇത് ഈ ജാതകൻ. അപ്പൊ അത്രയും നല്ലൊരു ഭർത്താവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ്. കാരണം ഇത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കിട്ടാറില്ല. അപ്പോൾ ഈ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്, സമയം വളരെ നെഗറ്റീവായി നിൽക്കുന്ന ഈ കാലയളവിൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് നേട്ടത്തിന് പകരം കോട്ടം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാമ്പത്തിക തകർച്ച വരും. അപ്പോൾ വരുമാനം ശരിക്ക് വരേണ്ട ഈ കാലയളവിൽ സാമ്പത്തിക തകർച്ച വിട്ട് ജെ സി ബി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഓടി വരുന്ന രണ്ട് ദിവസം ഓടിയോ മൂന്നിലൊന്ന് ഓട്ടം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ് വന്ന് ആ പൈസ രണ്ട് ദിവസം ഓടിക്കിട്ടുന്ന പൈസയിലെ കൂടുതൽ അതിനു വേണ്ടി ചെലവഴിക്കാതെ വരികയോ ചെയ്യും. മറ്റൊന്ന്, ഇദ്ദേഹത്തിന് കണ്ടക ശനി, കണ്ടകൻ ഒടിവ് ചതവ് മുറിവ് ഇവയെ കൊടുക്കുക, അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഈ അവസ്ഥകളും കൂടി ഉണ്ടാകുന്ന കാലയളവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക ശനിയുടെ ദശ, ശനി അല്ലെങ്കിൽ കണ്ടക ശനി അതുപോലെ വരുന്ന കാലയളവിൽ തന്നെയാണ്. നവംബർ മാസം 3-ാം തീയതി വരെ ഇനിയും ഈ കഷ്ടകാല സമയം ബാക്കിയുണ്ട്. അതുവരെയും അദ്ദേഹം പൂർണ്ണമായി ചിലപ്പോൾ ആരോഗ്യത്തിലേക്ക് പൂർണ്ണമായി വന്നാൽ പോലും സാമ്പത്തികമായി പൂർണ്ണതയിലേക്ക് വരത്തില്ല. അപ്പോൾ നവംബർ 3-ാം തീയതി കഴിയുമ്പോൾ, 4 മാസം കൂടി കഴിയുമ്പോൾ സമയം അനുകൂലപ്രദമായി തീരുകയും അങ്ങോട്ട് സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും വന്നു ചേരും. കാരണം സാമ്പത്തികമായി പരാധീനത ഉണ്ടാകുന്ന ജാതകമല്ല, ഇപ്പോഴുണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ താൽക്കാലിക ഫലമായി കണ്ടാൽ മതി. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ പരിഹാരം ചെയ്യണം. പ്രധാനമായിട്ട് ഈ 4 മാസക്കാലവും എല്ലാ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജലധാര, കൂവളമാല, അതുപോലെ മൃത്യുഞ്ജയ അർച്ചന ഇവ നടത്തി പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. പെട്ടെന്ന് സുഖം പ്രാപിക്കാനും അതുപോലെയുള്ള തടസ്സങ്ങളും ടെൻഷനും ഒക്കെ ഒഴിവായി കിട്ടാനും സഹായിക്കും. അതേപോലെ തന്നെ ഒരു ധന ആകർഷണ യന്ത്രം ശനീശ്വര യന്ത്രവുമായി ചേർത്ത് ഇദ്ദേഹത്തിന് ദേഹരക്ഷ കെട്ടിക്കൊടുക്കുന്നതും പെട്ടെന്ന് പുരോഗതി ഉണ്ടാവാൻ സഹായിക്കും. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. അതെ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ജനന തീയതി പറയൂ. 25 5 86 85 5 86 85 86 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
അപ്പോ ജാതകന്റെ ജാതക പ്രകാരം മൂലനക്ഷത്ര ജാതകന് ഇപ്പോൾ സമയം അനുകൂല ഭാവത്തിലേക്ക് വരികയാണ്. ഇനിയും ഒരു വർഷത്തോളം കാലയളവ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് നന്നല്ല. പക്ഷെ ജാതക പ്രകാരം സർക്കാർ ഉദ്യോഗമോ അതുപോലെ തത്തുല്യമായ ജോലി ലഭിക്കാനുള്ള സാധ്യത ജാതക പ്രകാരം കൂടുതലാണ്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ദോഷമില്ല. എങ്കിലും ഒരു വർഷത്തോളം കാലയളവ് തടസ്സം നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയം അത്രയും വളരെ ശ്രദ്ധയോടുകൂടി, അതായത് പരിശ്രമിക്കുക, നമുക്ക് അല്പ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും സ്ഥായിയായി ജോലി കിട്ടാനുള്ള യോഗം ജാതകത്തിലുണ്ട്. അപ്പൊ ജോലി കിട്ടുകയും ചെയ്യും. നന്ദി.